നമസ്കാരം യഥാർത്ഥത്തിൽ ഈ സഖാക്കൾക്ക് ഇതെന്താണ് പറ്റിയത് പറയുന്നതൊന്ന് ചെയ്യുന്നതോ അതിന്റെ നേരെ വിപരീതവും അതെങ്ങനെയാണ് മൂത്ത സഖാവിനെ കണ്ടല്ലേ അണികൾ പഠിക്കുന്നത് അപ്പോൾ അതൊക്കെ സ്വാഭാവികം പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല മൂത്ത സഖാവായ പിണറായി വിജയന്റെ നിലപാടുകളെ കുറിച്ചാണ് നിലപാട് രാജ എന്നാണ് കമ്മ്യൂണിസ്റ്റുകാർ പിണറായി വിജയനിട്ട ചെല്ലപ്പേര് മറ്റുള്ളവർ അദ്ദേഹത്തിനിട്ട പേരുകളെടുത്താൽ എണ്ണി തീരാനാവില്ല എന്നത് മറ്റൊരു കാര്യം എന്തായാലും വ്യക്തവും ശക്തവുമായ നിലപാടുള്ള കരുത്തനായ നേതാവ് എന്നൊക്കെ കമ്മ്യൂണിസ്റ്റുകാർ പിണറായി വിജയനെ വാഴ്ത്തി പാടുമ്പോൾ സാധാരണ ജനങ്ങൾക്ക് ചിരിയാണ് വരുന്നത് കാരണം നിലപാട് എന്ന വാക്ക് ഉച്ചരിക്കാൻ പോലും അർഹതയില്ലാത്ത ഒരു മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ കോവിഡ് കാലത്ത് ജനങ്ങൾ അങ്ങനെയായിരിക്കണം ഇങ്ങനെയായിരിക്കണം എന്നൊക്കെ വലിയ വായിൽ തള്ളുകയും അത് മാതൃകയാക്കേണ്ട ആ ആൾ തന്നെ അതിനു നേരെ വിപരീതമായി പ്രവർത്തിക്കുകയും ചെയ്യും സാമൂഹിക അകലം പാലിക്കണം മാസ്ക് ധരിക്കണം സാനിറ്റൈസർ ഉപയോഗിക്കണം എന്നൊക്കെ എഴുതി ആരോഗ്യ വിദഗ്ധർ നൽകിയ കുറിപ്പ് അതേപടി പത്രസമ്മേളനത്തിൽ വന്നിരുന്നു നോക്കി വായിക്കുമ്പോൾ മറുവശത്ത് തനിക്ക് നേരെ സാനിറ്റൈസർ നേടുന്ന കുട്ടിയുടെ കൈ തട്ടിക്കളയും കോവിഡ് പോസിറ്റീവായിട്ടും പരസ്യ പ്രചാരണത്തിനിറങ്ങി സമൂഹ വ്യാപനത്തിന് ആക്കം കൂട്ടും നെഗറ്റീവായി കഴിഞ്ഞ് കോവിഡ് പോസിറ്റീവായ ഭാര്യ കമലേടത്തിയുടെ കൂടെ ഒരുമിച്ച് കാറിൽ സഞ്ചരിക്കും വീടിനുള്ളിൽ പോലും മാസ്ക് ധരിക്കണം സാമൂഹ്യ അകലം പാലിക്കണമെന്ന് തള്ളിയിട്ട് സ്വന്തം വീട്ടിൽ കൂട്ടം കൂടി മെഴുകുതിരി കത്തിച്ച് പാർട്ടിയുടെ വിജയം ആഘോഷിക്കും ഒടുവിൽ മരണാനന്തര ചടങ്ങിൽ 20 പേർ മാത്രമേ പങ്കെടുക്കാൻ പാടുള്ളൂ എന്നൊക്കെ നല്ല അന്തസ്സായി തള്ളിയിട്ട് ഗൗരിയമ്മയ്ക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ വൻ ജനക്കൂട്ടത്തെ അനുവദിച്ച് അതിന് ഒത്ത നടുവിൽ നിന്ന് നേതൃത്വം നൽകും പച്ചക്കള്ളങ്ങൾ മാത്രം പ്രചരിപ്പിക്കുന്ന CPM എന്ന പാർട്ടിയുടെ ഈ നേതാവ് ജനങ്ങളോട് പാലിക്കാൻ പറയുന്ന ഈ വാക്കുകളിൽ എത്രമാത്രം ആത്മാർത്ഥത കാട്ടുന്നുണ്ട് എന്നാണ് ജനം കരുതേണ്ടത് കേരളത്തിലെ ജനങ്ങൾക്ക് മാതൃകയാവേണ്ട മുഖ്യമന്ത്രി എന്ത് സന്ദേശമാണ് ഇത്തരം പ്രവർത്തികളിലൂടെ നൽകുന്നതെന്ന് CPMന്റെ അണികൾ തന്നെ വിശദീകരിച്ചാൽ നന്നായിരിക്കും അണികളോട് വിശദീകരിക്കാൻ പറഞ്ഞത് മറ്റൊന്നും കൊണ്ടല്ല മുഖ്യമന്ത്രിയോട് ചോദിച്ചാൽ മറുപടി എനിക്ക് അറിയില്ല എന്നത് മാത്രമായിരിക്കുമെന്ന് ഉറപ്പാണ് കൂടുതൽ ചോദിച്ചാൽ കടക്കപ്പുറത്ത് എന്നായിരിക്കും കേൾക്കേണ്ടി വരിക അല്ല പ്രധാനമന്ത്രിയുടെ സൗജന്യ വാക്സിൻ കൈപ്പറ്റിയിട്ട് അതേ പ്രധാനമന്ത്രിക്കെതിരെ സൗജന്യ വാക്സിൻ നൽകുന്നില്ലെന്നും കേരളമാണ് സൗജന്യ വാക്സിൻ നൽകുന്നതെന്നും അടിച്ചു വിടുന്ന ഇവരിൽ നിന്നും കൂടുതൽ എന്ത് പ്രതീക്ഷിക്കാനാണ് എന്തായാലും ജനങ്ങളോട് പറയാനുള്ളത് ഒരേ ഒരു കാര്യമാണ് ദയവായി നമ്മുടെ മുഖ്യമന്ത്രിയെ കണ്ട് പഠിക്കാതിരിക്കുക കോവിഡിനെ മാത്രമല്ല ഈ രണ്ടാം തരംഗ വൈറസിനെയും നമ്മൾ അതിജീവിക്കുക തന്നെ ചെയ്യും വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്